പക്ഷെ പരസ്യം ഞാൻ ഇന്നലെ തന്നെ അയച്ചു. പതിവ് പോലെ എല്ലാ പത്രങ്ങൾക്കും മാറ്റർ ശരിയല്ലേ നോക്കൂ. ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ മകൻ ഉണ്ണിയെ 1986 മുതൽ കാണാതായിരിക്കുന്നു. ഇടത് കൈയിൽ ഉണ്ണികൃഷ്ണന്റെ രൂപം പച്ചകുത്തി അടയാളമുണ്ട്. ഈ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ദയവായി അറിയിക്കുക. പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്ടിൽ, ഉണ്ടൂർ പിഒ, കേരളം. എന്താ മാഷേ, ശരിയല്ലേ? അല്ല മാഷേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ ആൾക്കൊരു 26-27 വയസ്സ് പ്രായമായി കണ്ടില്ലേ? നാളെ 27 തികയ. 27 വയസ്സ് പ്രായമുള്ള ഒരാളിന് 10 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ വെച്ച് പരസ്യം കൊടുത്തിട്ട് എന്താ കാര്യം? പിന്നെ പിന്നെന്താടോ ഞാൻ ചെയ്യുക? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ രേഖാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ചിലരുണ്ടല്ലോ, അവരീ പഴയ ഫോട്ടോയും ചില അടയാളങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ആളേതാണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് വരച്ചു തരും. അങ്ങനെ ഒരു പടം വരപ്പിച്ച് അതും കൂടി ഈ പരസ്യത്തിനൊപ്പം കൊടുത്താലോ? ശരിയാ, നമുക്കിനി അതും കൂടെ ഒന്ന് പരീക്ഷിക്കാം. എങ്കിൽ ചിത്രകാരനെ ഞാൻ ഏർപ്പാടാക്കി. വളരെ സന്തോഷം. പിന്നെ മകനോടൊപ്പം മാഷിന്റെ ഒരു സ്നേഹിതനെയും കാണാതായിട്ട്. എന്തായാലും പേര്? പണിക്കര്. ഊരം പണിക്കര്. അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, എന്റെ മകനെയും കൊണ്ട് പൂരം കാണാൻ പോയതാ പണിക്കര്. പിന്നെ അറിയുന്നത് അവിടെ ആന ഇടഞ്ഞു എന്നോ ആകെ ബഹളമായി എന്നൊക്കെയാ. എന്തായാലും ഉണ്ണിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കമ്പി അടിച്ചു അയാള്. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു കത്തും കിട്ടി. ഉണ്ണിയെ കണ്ടുപിടിച്ചിട്ട് അയാള് നാട്ടിലേക്കുള്ളൂ എന്നും പറഞ്ഞു. അത്ര തന്നെ. പിന്നെ
അതിനുശേഷം അയാളെ കുറിച്ച് ഒരു വിവരവുമില്ല. നിന്റെ സ്വരവും പശുവിന്റെ സ്വരവും നമ്മൾ തിരിച്ചറിയാനേ പറ്റുന്നില്ല. അല്ല, രണ്ടും ഒരേ ശ്രുതി തന്നെ. ഓ, ഈ പറയുന്ന ആള് രണ്ടുപേരും പാടിയേ പശു കയറും പൊടിച്ചോടുന്ന ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എത്ര കുട്ടികളായി? അല്ല, സംഗീതം പഠിക്കാനേ. എത്രയായാലും ഗോപിയേട്ടൻ എന്താ? അല്ല, കാശിമണി വാരി കൂട്ടുന്നുണ്ടേ. ആ, കൂട്ടിക്കോ, ആവശ്യം വരും. നമ്മുടെ കല്യാണം ചെറുതായിട്ടൊന്നുമല്ല ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏഴുനില പന്തലിട്ട ഒരു രണ്ട് നില കുറച്ചുകൂടെ. അല്ല, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കും കൂടുന്ന് പഴമക്കാര് പറയാറുണ്ടേ. എന്തു പറഞ്ഞാലും നിന്റെ ഈ തറുതലുണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടി മാത്രം നിന്റോട് ഞാൻ ഈ കച്ചവടത്തിൽ കൂടുന്നു. ഓ, എന്ത് സഹായാന്നറിയോ? 110 കമ്മീഷൻ വാങ്ങണുണ്ട്, ഞാൻ അറിയാതെ ചില തരികടയുണ്ട്, ഒക്കെ ഞാൻ അറിയണ്ട കേട്ടോ. നിന്റെ ഒരു കാര്യം, ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ? ചാന്ത്, പൊട്ട്, കുപ്പിവള. എനിക്കൊന്നും വേണ്ട. ഞാനൊരു സാധനം നിനക്ക് വാങ്ങിച്ചു തരും. എനിക്കൊന്നും വേണ്ട, പറഞ്ഞേക്കാം. എന്റെ കണക്ക് തീർത്തിട്ട് കാശ് ഇങ്ങോട്ട് കൃത്യമായിട്ട് എത്തിച്ചാ മതി, നാളെ ചിട്ടിക്ക് വെക്കാനുള്ളതാ. നിന്റെ ചിട്ടി ഇനി വട്ടെത്തിയില്ലേ? കുറെ കാലം ആയല്ലോ ഇത്. ആ, ഗോപിക്കുട്ടൻ പോയോ മോളെ? അതിനി വൈകുന്നേരം നോക്കിയാ മതി, ബ്ലേഡ് പിരിക്കാനുള്ള ധൃതിയാ അതിന്. പത്രം ദേ അമ്മേ, മാഷ് കൊടുക്കാറുള്ള പരസ്യം ഇന്നും വന്നിട്ടുണ്ട്, നോക്കട്ടെ. വർഷം എത്രയായി, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അതെങ്ങനെയാ അമ്മേ? ഇത് ഉണ്ണിയേട്ടന്റെ പഴയ ഫോട്ടോ അല്ലേ, അതിനെങ്ങനെയാ മാറ്റം വരിക? ഈ അമ്മയുടെ ഒരു കാര്യം ഒന്ന് പോടി. ഞാൻ പറഞ്ഞത് മാഷിന്റെ കാര്യം, ഇപ്പോഴിത് മുടക്കാറില്ലെന്ന്, അല്ലാതെ പടത്തിന്റെ കാര്യമല്ല. എന്നാ കേട്ടോ, പടത്തിന് മാറ്റം വരും. പത്മനാഭൻ ഒരു പടം വരക്കാരനെ എങ്ങാണ്ട് ദൂരേന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഉണ്ണി ഇപ്പൊ എങ്ങനെ ഇരിക്കണോന്ന് അയാള് വരയ്ക്കൂ അത്രേ. പിന്നെ ഏട്ടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്ക് എങ്ങനെയാന്ന് അറിയണമെങ്കിൽ ഈ മൂക്കിലോട്ട് നോക്കിയാ മതി. ഓ, പിന്നെ കണ്ണും പിരിയോ മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള നോട്ടമുണ്ട്. നല്ല നെറ്റിയുണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകുണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്നത്? അതിനെന്താ, ഒരു കറുത്ത കുത്തിട്ടാ പോരെ. ഇവിടെ റെസ്റ്റ്, ഞാൻ ഇപ്പൊ വരാം. അല്ല, എന്താ ഇത്? മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷോ? ആരാ മാഷ്? പുതിയ മാഷ്? ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ, ആളാണ്, ആർട്ടിസ്റ്റ്. അവന്റെ മോശായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്, പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റേ. ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കോ? ഏയ്, സിഗരറ്റ് പോയിട്ട് ഒരു ചരട് പോലും വലിക്കില്ല, അവരെന്നിട്ടു ഇതല്ലേ പ്രായമുള്ളൂ. അതല്ല, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത്, എനിക്കൊന്നും വേണം. വെരി സോറി, കല്യാണം പ്രമാണിച്ച് എല്ലാ ചിത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറി, ഒന്ന് മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ. അവള് ഭാഗ്യമുള്ളവളാണെങ്കി ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ, മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. പറ്റരുത് പട്ടി, പറ്റരുത്. എന്ത് മടങ്ങൾ കോംപ്രമൈസ് വരും? പറ്റരുത്, പുറയും. പട്ടിയായിരുന്നു.
ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഈ പണ്ടാനെ പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരെ ഉള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണക്കുറി തരാം. ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല. ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴി എന്ത് വെളിച്ചപ്പാടെ. ഈ പാർസല് ഒന്നങ്ങടെ എത്തിച്ചേരി. ചെല്ലി ചെല്ലി. എന്നാടോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വെളിച്ചപ്പാടെ, വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിട്ട് ഓടിക്കുന്ന എന്താ? അത് പിന്നെ പട്ടി പിശാചല്ലിയോ? ഭഗവതിയെ കണ്ട ഓടിക്കും. ആ ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ലോ. പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വെളിച്ചപ്പാടെ? ആണോ വെളിച്ചപ്പാടെ? അതെ അതെ, വെളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി, നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണമുണ്ട്. കുടുംബസമേതം വരണം. വലത്തേ കൈണ്ട് വാങ്ങ. ഐശ്വര്യമായിട്ട് കുറിയൊക്കെ അന്ധവിശ്വാസല്ലേ, എത്തിയേക്കാം. നന്നായി. അച്ചാറിടാ ഒരു പാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. എന്റെ കല്യാണമാണ്. സന്തോഷം. കുടുംബസമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല. ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണി കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അച്ഛുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മോനിപ്പോ എവിടെയായിരിക്കും? ടീച്ചർ, ഈ വീട്ടിൽ എന്ത് പറ്റി? മാഷേ, എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം? എന്താ അച്ഛോ സൈക്കിളും ചുമന്നോണ്ട്? സാധാരണ സൈക്കിളാണല്ലോ അച്ഛനെ ചുമക്കാറുള്ളത്. കർത്താവായ ഈശോ, ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് ചുമന്നെങ്കിൽ ഒരു സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ? അല്ല, ഈ വീലിനെന്ത് പറ്റി? ഓ, എന്നാ പറ്റാൻ? മുൻ ചക്രം അലോഷ്യസ് തല്ലി തകർത്തു, പിൻ ചക്രം ആ പത്രോസും. അതെന്താ കാര്യം? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു. എന്നെ ആൾക്കൂട്ടം. അച്ഛോ, ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കും. പോയി കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കും. എന്റെ പടവും വെച്ച് ഒരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണാനില്ലാന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം. എന്റെ ഓമനക്കുട്ട, നിനക്ക് വാരി കോരി തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്റെ ഒന്നുമില്ല. തീർന്ന് തീർന്ന് അവസാനം ഈ വീടും പറമ്പ് മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും. നിയമം എനിക്കറിയാം. ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുമോ? നോക്കൂല, ഞങ്ങളുടെ കുടുംബത്തിലെ അതെ ഉണ്ണി ചത്തുന്നൊരു വെള്ളക്കള്ളാത്തിൽ എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓമനക്കുട്ട, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാ ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒഴിനോക്ക് കാണണമെന്ന ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ല, നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട. അവൻ എന്നിട്ട് തീരുമാനിക്ക. അവൻ ഇനി എന്നാണാവോ വരുന്നത്. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ട് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വലുതെ.
ഹലോ മുണ്ടൂർ പോസ്റ്റ് ഓഫീസ് ടെലിഗ്രാം ആ പറയൂ ടു പത്മനാഭൻ മാസ്റ്റർ താഴത്തെ വീട് മുണ്ടൂർ പി ഒ ആ മെസ്സേജ് മാഷേ ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്ന്. ടെലഗ്രാം അടിച്ചത് ആരാ? പൗരസമിതിക്കാരാ? ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേ. മാഷേ നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ. വേഗം പുറപ്പെട്ടോളൂ. സഹോദരൻ തമ്പി, പൗരസമിതിക്ക് പോറ വഴി ഏത്? എന്താ പൗരസമിതി? കേരള പൗരസമിതി. ഓ, കേരള പൗരസമിതിയാ? ഫസ്റ്റ് റൈറ്റിലെ പോകണ്ട, അപ്പുറം സെക്കൻഡ് ലെഫ്റ്റ്, മാരിയമ്മൻ കോൽ പക്കത്ത്. വണക്കം. ശരി. അച്ചോ ഇത് തന്നെ. മുണ്ടൂരിൽ നിന്ന് മാഷാനേ, ഞാൻ എന്താ അടിച്ചത്? നീ അടിച്ചല്ലടാ. കമ്പി അടിച്ചതാ സ്വന്നത്. ഓഹോ, നീ കമ്പി കൊണ്ട് അടിക്കണോ? ഈ കാണിക്കുന്നത് അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല, ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പനെ, അഴകേശൻ തന്നേ അവരുള്ള അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ, മുണ്ടൂരിന്ന് മാഷ് വന്നിരിക്കും. തെരിയുണ്ടാ. ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. ആ, നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെ ഉണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നെ. കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്കിലും കൊഞ്ചം തള്ളുങ്ക സാർ. ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷം. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയേ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ മുണ്ട. എവിടെ? ഞാൻ എടുത്തിട്ടില്ല. പേടിക്കണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂട്ടിട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവരിപ്പൊ കൊണ്ടുവരും. ഇപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ.
ചെറിയ ലൂസ് കോണ്ടാക്ട്, ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ ഇതാണ് അച്ഛൻ, ഈ ശമിശേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛ. അയ്യോ, അത് പള്ളിയിലെ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അച്ഛാ ദൈവമേ മാഷ്, അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചെലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവാണ്. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ പഴയ കിച്ചൻ കുട്ടി? ആളെ ആകെ മാറി. കയ്യേ തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏയ്, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ, എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണകുട്ടി, ഞാൻ അല്ല, ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളന്നേ, നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ, മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി, സിനിമയിലാ. ആ ക്യാമറ വേണോന്? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. എക്ക എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാ അച്ഛാ? ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം. ഉണ്ണി, ഷർട്ടയിൽ മുട്ടല്ലേ. ഉണ്ണി, ഓർമ്മയുണ്ടോന്ന് നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കും. എന്റെ ഈശോയേ, മാഷ്, മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജനാടി മാഷ്. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, 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 ഇതാ നിന്റെ അമ്മ. അമ്മ, അയ്യോ, എന്താ ഇത്? ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അയ്യോ, മതി. അയ്യോ, എന്താ ഉണ്ണിത്? ഒരു ഉസ്തേർപ്പിക്കല്ലേ. അടങ്ങിയിരിക്കേ.
അമ്മേ ഞാൻ പെണ്ണായി ദേ ഇതില് കണ്ട ദേ നോക്കി എന്താ മോനെ ഇത് ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി ആരാ നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട എന്നാ ആട്ടുകല്ലേ വിളിക്കാം ആട്ടുകല്ലേ ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ ഒന്നും ഓർമ്മയില്ല ഉണ്ണി ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് അമ്മൂന്റെ അമ്മയാടാ ആ അമ്മൂടെ അമ്മ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി ഏത് ക്ലാസ്സിലെ പഠിക്കുന്നേ വായിൽ പല്ലൊന്നും മുളച്ചില്ല ഞാൻ പറയാറില്ലേ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന് പട്ടണ മോനെ പണിക്കരമാവനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന് ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട ഉണ്ടോ ഏ നിക്കണ അയാള് കണ്ടാ കണ്ടാ കണ്ടാടി കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് വയസ്സാം കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ സാരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ സമയം പോണതറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലതല്ല കേട്ടോ എങ്ങനെയാ ഞാൻ പാന്റ് എടുത്തിട്ട് ഓ കൊള്ളാശനെ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് മുമ്പ് സസ്പെൻസ് പൊളിവില്ലായിരുന്നു അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ തുന്നടാ സസ്പെൻസ് അറിയാൻ നടക്കും കുട്ടിക്കാലത്തെ ശീലമൊന്നും അവൻ ഇനിയും മറന്നിട്ടില്ല എന്റെ വിരലെ കടിച്ചെന്നേ കുറുമ്പൊന്നല്ല എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും എനിക്ക് ചോറ് വേണ്ട ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് നിനക്ക് പിന്നെ എന്താ വേണ്ടേ ബ്രെഡ് ടോസ്റ്റ് എനിക്ക് അത് മതി അതമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ ഇപ്പൊ ചോറ് എനിക്ക് ഇതൊന്നും വേണ്ട ചോറുണ്ട് എനിക്ക് ബ്രെഡ് ടോസ്റ്റ് നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട് എനിക്ക് ചോറ് വേണ്ട എന്തിന് ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ ഞാൻ വിചാരിച്ചതിന് തലച്ചോറ് പുറത്തേക്കൊന്നാണ് അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം ഓഹോ അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ എന്താ ഉണ്ണിട്ട് രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നെ രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ റൊട്ടി ഇരിപ്പുണ്ട് അവിടെ വെണ്ണയോ അതുമുണ്ട് എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ് അമ്മിക്കുട്ടി റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കി കൊടു എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ നിക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയാറില്ലേ ചേച്ചി ഇട്ടുതരായിരുന്നില്ല റൊട്ടി ഓടി വട്ടി ഓ വിളിച്ചോ എന്താ വരണേ കേട്ടാ വേണ്ട 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 ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ വേണ്ട പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും അസുഖം ഭേദമാവണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും ആഹാ തെക്കലെ ഗോവന്നിനെ കൊണ്ടുപോയിട്ട് എന്തായി ഷോക്കടിപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നല്ലേ ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും
അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ? സോറി, എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെ അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ ബീഡി മതി. മോനെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നു. ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. അളിയന്റെ ഈ കണ്ണെന്താ പുളിസേ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ പുളിസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും, കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടോ? വനജെ കഞ്ഞയില്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു പുളിസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജെ എന്തെങ്കിലും എടുത്തു നോക്കൂ. നമുക്ക് അപ്പുറത്തേക്ക് പോ. അപ്പുറത്തേക്കൊന്നും പോട്ടാ, നമുക്ക് പുറത്തേക്ക് പോവാം. അയ്യോ, ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോ. അയ്യോ, അത് വേണ്ട, രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോവാം. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ ആരാ? ഇവിടെ പൈസ കൊടുക്കണ. അയ്യോ, അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞേട്ടില്ലേ, ആരാ വന്നേക്കണേ? നോക്കണേ. ഇവിടെ ഇരുന്നോട്ടോ. ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരാ എടുക്കണേ? തിന്നാനാണാ? പറയാം. എന്തോട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ. ദേ, ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ട. ഹലോ, ഈ പടം എന്റെ പടാ? കാണില്ല. ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണിയേട്ടനെ എന്തൊക്കെയായി ചോദിക്കണേ? അമ്മേക്കുട്ടി, ഞാനെങ്ങനെ കാണുമാണ്ടായേ? എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ. അപ്പൊ അവിടെ അച്ഛനെ കാണുമാണ്ടായ? ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാ അമ്മക്കുട്ടിയുടെ അച്ഛൻ? പണിക്കരമാവൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ? പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണം. ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഉണ്ടാവും അച്ഛൻ. സമയത്തിനവിടെ എത്തിയാ മതിയായിരുന്നു. അമ്മൂട്ടി, നീയും വരണോ പൂരത്തിന്? അല്ലേലെ, നാട്ടുകാരൊക്കെ വിളിക്കണ പൂരമണിക്കരുടെ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. എന്നാ വീട്ടിലേക്ക് പോക്കോ, വീട്ടിലേക്ക് പോക്കോ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഉണ്ണിയേട്ടന്? ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മള് കാണുന്നത്. എന്റെ അച്ഛനോടൊപ്പം പൂരം കണ്ടത് ഓർമ്മയുണ്ടോ? അവിടെ ആനയടിഞ്ഞു എന്നാ കേട്ടെ, അതിനിടയിലെ ഉണ്ണിയേട്ടനെ കാണാണ്ടായ. അയ്യോ, അമ്മക്കുട്ടിയുടെ അച്ഛൻ അവിടെ പോയി? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. മഞ്ഞക്കിളിയുടെ പുറകെ പോയിക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല, ഗോപിയുടെ പോയിക്കോ. ഉണ്ണിയേട്ടാ, ഇതാ ഉണ്ണിയേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ, കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. എന്റെ കൈ നീളും, ഡബറ കണ്ടാ. ഇത് എവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കുന്നത്? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷ് അല്ലേ ഉണ്ണേട്ടാ? അയ്യേ മാഷ, ടീച്ചർ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചർ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കുന്നതിന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അങ്ങനെയൊന്നും പറയരുത്. ഓ,
അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ട, ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉണ്ണിയും കൊണ്ട് വീട്ടിൽ പോകണം. അച്ഛാ ഉണ്ണിട്ടാ കൊണ്ടു പോയിക്കോളൂ. വാ ഇങ്ങോട്ട് അച്ഛാ, ഞാനും വരാം. വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. അതിന് കുട്ടികളുണ്ട്, അവർ പാടും. ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷെ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷേ പാടിക്കോട്ടെ. അവര് പറയണം, ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത് ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനുള്ള വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി.
മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട പേരാ സഹോദര. ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്. ഇല്ലയോ? എന്താ വെളുത്തപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛൻ ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി മുണ്ടുവരയ്ക്കും ഓടിക്കൂ. ഡോണ്ടു ഡോണ്ടു, എനിക്ക് ആളെ എന്നെ ഇഷ്ട. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യ്, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, പോ പട്ടി, ഓടി. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ കൊടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർത്ത് തരോ? തരാം. അവൻ എന്റെ മുണ്ടുരിഞ്ഞു. ഇവിടെ കുഞ്ഞമറ, എടാ കുഞ്ഞമറ, എന്തോ ഒന്ന് ഇത്രയും വരെ വന്നേ? ദേ വരണ്, മുട്ടമായിരുന്നു താഴെ പോയി. കുഞ്ഞമറ, അയങ്ങോട്ട് വരണോ? നീ ഇങ്ങോട്ട് വരണ്ട. എന്താണ് ഉണ്ണി, എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല, അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ അപ്പ അച്ഛനും ഉണ്ണീശോയ. അച്ഛോ, കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ട് എന്തായി? ആ പള്ളിയിൽ അച്ഛൻ മുണ്ട് കുറച്ചപ്പോ അതൊക്കെ തൃപ്തിയായില്ലേ? ചേടാ, എടവകയിലെ അച്ഛൻ മുണ്ട് കൊടുത്തോ നടക്കുന്ന അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ. കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞു തന്നെ മാഷെ, ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാവുമ്പോ ശരിയായിക്കോളൂ. എന്റെ കാർഡോട് ആ കൊട്ടയത്ത് തലയിൽ വെച്ച നടന്നേണ്ട. അച്ഛാ, പിച്ചക്കാരി വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റോളെന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണ. ക്ലാസ്സിൽ കയറിക്ക. പാവം, എന്താച്ചോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, അതെങ്കി തരൂ. അച്ഛോ, ഓ എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതെ, നിവേദനം. അതിന്റെ ബാക്കി ആരാച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഉള്ളത് പറയാലോ മാഷെ, ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യം അല്ല, നിവേദനം. അതൊക്കെ അത് തന്നെ. ഞാനിപ്പൊ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയാള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷ്. എല്ലാം മാഷ് നോക്കിക്കോളും മാഷേ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ?
എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി, അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട്. അരയ്ക്കാൻ ആള് വേണ്ടെന്ന്? അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ, അച്ഛൻ അറിയൂ. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വെളിച്ചപ്പാടെ, ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷ് ഒന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉള്ളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കട്ടെ. ആർന്നോരെ ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ, അരെ പോരെ, ഒന്നാമത് തന്നാലുണ്ടല്ലോ. ഉമ്മതോരം രാക്ഷസി, ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ പറഞ്ഞത്. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടിന്ന് പറയാ, അപ്പൊ പഞ്ചാരക്ക എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ചോ, ഈ മരപ്പെട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്ക? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ. ചക്കരക്ക ഞാൻ എടുത്തോ, നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ, അച്ഛ മാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷൻ ആയ ഓമനെ കുട്ടേട്ടാ? എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കോ. പിന്നെ തന്നേക്ക്. ദയവിടിയിരിക്കുന്നു. ഇതാ ഈ ചാക്ക, ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്ക എന്ന് പറഞ്ഞ പഞ്ചാറുണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല, ഒന്ന് താങ്ങി. ഇതിനും കഴിഞ്ഞാൽ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക് നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചേക്കാനല്ല ഒടുക്കത്തെ കാനും. പക്ഷെ കൈപ്പുണ്യം എന്ന് പറയുന്നത് മാഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, എന്താ തല പൊതിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ? കമ്പിപ്പാരം മതിയാ ബ്രദർ. തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടി വെച്ചിട്ടുണ്ടല്ല ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകയാകുന്നു. ആരാ ധാര? ജലധാര. അത് അച്ഛന്റെ ആരാ? എന്തടി വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കുന്നത് ഒന്നും കാര്യമാക്കണ്ട. ഒഴിക്കാനൊന്നും എനിക്ക് തരില്ല, എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ തരൂ. അവിടെ ഇരിക്കാൻ കണ്ടോ, ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാറി മാർദി ഉണ്ട പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. ഞാൻ വരണു. അവിടെ ഉണ്ണിയേട്ടന്റെ ഒരു വികൃതികളേ, ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. ഇതാ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല, നാളെ തരാം. അവര് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നല്ലോ. ഉണ്ണിയേട്ടൻ കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമുണ്ടായിരുന്ന പ്രായമുള്ളു ഇപ്പോഴും. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്ന് നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടോ അവിടെ നോക്കൂ. ഗോപേട്ടാ, അവൻ പിണങ്ങിപ്പോയതാ. ആവോ മോളെ, കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം. ഈശോയെ മാഷ കണ്ടാടോ? ഇല്ല പഞ്ചവർണ്ണ മാഷ കണ്ടാടി അവിടെ ഉണ്ടാവും.
എന്റെ മാഷേ മാഷ് ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ നെല്ലിമരണ്ടാ മാവാ പ്ലാവ തേക്ക ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവെള്ള കേസാണത്. ഇവിടെ ഇവിടെ ഇന്ത്യയുടെ പണ്ടാലും ഇവിടെ ഇവിടെ അങ്ങനെ തനിക്ക് ഞാൻ തരുമ്പ തറ്റേ. വേണ്ട 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 വേണ്ട. തനിക്ക് എന്താ പ്രാന്തുണ്ട? ഹായ് വന്നല്ലോ കുരിശുമാല. ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലേ, ഗുളികയല്ലേ? മിടുക്കൻ, ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ? ഇതിൽ എട്ട് ഗുളികയുണ്ട്. എട്ടിന്റെ പാതി എത്ര? എട്ടിന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കി മൂന്ന്, ഇങ്ങനെയാണെങ്കി പൂജ്യം. ഒന്നും അറിയില്ല, മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാ. പോങ്ങൻ നോക്കണ്ട ഇയാളാ. ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല, ദേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. മിടുക്കൻ വിഴുങ്ങി. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്? ഇതും കൂടി കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാരി കിളക്കരുത്, അടക്കിടൂ. ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛൻ എന്താ ഉദ്ദേശിച്ച? അച്ഛൻ നന്നാ കഴിക്കില്ല മോനെ. ആ ഈ അച്ഛനാണ്. പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോ എന്നാ? പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയ എന്താ ചെയ്യ? ഒരു കണക്കിന് നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന എനിക്ക് നഷ്ടാവും. അമ്മൂന നിനക്ക് കിട്ടാത്തേലി എനിക്കെന്ത് ദുഃഖം? എനിക്ക് അമ്മൂന നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. അതിലെനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ. ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചൻ ആള് ചില്ലറക്കാരനല്ല. അയാള് തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനയിട്ട് ഇരുന്നാ പോരെ, വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളേനായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ? അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടും. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില. ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴു ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേ. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്യും. അതൊക്കെ തന്നാട്ടെ. ഓ എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരടേ. ദൈവമേ വടിയായ അളിയ, ഇപ്പൊ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഇരുത്ത്. All the dreams like twinkle stars. The twinkle stars like glowing gems. Aha, yappo. But the gems are floating like gems and sperms. Dumpty, dumpty. ഇതുവരെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു.
ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അല്ലെ ഒരു രണ്ട് പപ്പ നോക്കട്ടെ. ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോട്ടു മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ, എന്താണ് നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു? അവസാനം കഞ്ചാവ് വീടിന് കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താണോ പറയുന്നേ മാഷേ? ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ പറയണേ? പക്ഷേ മാഷിന്റെ മോനില്ലേ എന്റെ ഭാര്യ, അവളാണ് ഇട്ടിരിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമിനെ കുട്ടേട്ടാ, ഇന്ദുലേഖ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ച ഇന്ദുലേഖ, നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ പറയണേ? മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി, നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അച്ഛാ പറയണ കേട്ടില്ലേ അച്ഛാ. നീ വിഷമിക്കാതെ ഇതിപ്പ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം. എന്ത് പണ്ടാരുള്ള മനുഷ്യനെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവരെ വരട്ടെ. മാഷത്തെ വിളിച്ച കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാഷെ, നല്ല കാശല്ലേ. അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലക്ക് പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? അതിനാണ, അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിന് ഒഴിച്ചു കൊടുത്താ മതി. ആർക്കാ മാഷിനെ? അല്ലടോ, അതായിരിക്കണോ. ആ പോക. ആ ഹംസ, ഇന്ദുലേഖയുടെ ആങ്ങളയല്ലേ? അയ്യോ നേച്ച, പിന്നെ ഇന്ദുലേഖ? അല്ലേ ഇന്ദുലേഖ. അയ്യോ ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു? പോട കോപ്പേ. അല്ല ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? യു ലേഖ. ഇന്ന് പോയി കിട്ടി. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണിയത് ഒരു കവൾ കൂടെ കുടിച്ചു. ഇനി ഇതാരാണെന്ന് നോക്കിയേ പറ. പറഞ്ഞോ. ഇവളോ? ഇവൾ വഞ്ചന. വനജ. വനജ? ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ മോനെ? ഓ മോനെ കുട്ടാ, ഓ മോനൊന്ന് എഴുതേറ്റേ. ഓ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. നേരെ നിന്നേ, നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? എടാ വെളിയില്, എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി വേലെ പഠിക്കാത്ത കറി അടിച്ചു നിന്ന്. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പറഞ്ഞേട്ടില്ലേ ഇനി നമ്മൾ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. വാരി ഞാനങ്ങ് തന്നാലിട്ടല്ലോ. ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ ഇന്ദുലേഖ ഉണ്ടല്ലോ, അവളുടെ കൂടെ പോയി പുറത്തു. അളിയ നേരത്തെ തോളത്തെ പേടി ഉണ്ട, എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി, തൃപ്തിയായി. ബേടി പോടാ. ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കയറിച്ചാലും വേറെവിടെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചല്ലൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചല്ലു. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവും കൂടെ തട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇപ്പൊ എന്താ അലിയ? ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടോ? മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണോ? ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതി കയറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വരെ താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്രോസേട്ടാ പാങ്ക് കൊടുക്കുന്നത്. പിന്നെ സസ്യം ചിരത്തി കയറിയ പള്ളിമണി അടിക്കാൻ പറ്റുവാണ. അല്ലോ ഇരിക്കൂ.
സമാധാനമായിരിക്കൂ, അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിലേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചു, നോസ്രാണിയാണ്. എന്റെ കർത്താവേ, നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിലൊഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താണ്. ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച് അല്ലേ ലീവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്താ ഈ കാണിക്കുന്നത്? ബസ്രട, നമുക്ക് അടിയിൽ കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. കാണിച്ചില്ല. ഈ വല കടന്നു വന്നവരാരും അമ്മയെ കണ്ടു മരിച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലോ നാട്ടുകാരെ തല്ലുണ്ട്. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? കുരുത്തക്കേടായ ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാണ്ട് നിക്കണം. കണ്ടില്ലേ, നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു വല്ല ചങ്ങലേനെന്താ? ഞാനിത് എങ്ങനെയാണ് സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന് ഒരുത്തൽ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കരുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ? ഹായ്, ആരത്ര ഉണ്ട് അച്ഛാ? ഉണ്ണി അച്ഛനെ കരുതി തള്ളി. ഒന്നുമില്ല. പാവത്തിന് അടിക്കരുത്. പറയുന്നത് കേക്കോ? അടിക്കരുത്.
വേണ്ടായിരുന്നു, ഇവനെ കണ്ടു കിട്ടണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ മാഷെ, ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നെ. എന്തിനാ ഇങ്ങോട്ട് പോന്നെ? അവിടെ തന്നെ കിടക്കായിരുന്നില്ലേ തമ്പുരാട്ടിക്ക്? അങ്ങനെ ഒരാവശ്യം വന്നാ ചിലപ്പോ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കടപ്പാടുണ്ട് ആ വീട്ടിനോട് എനിക്ക്. അതായത് നിനക്ക് അവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ലാന്ന്? അതെ, നീ എന്റെ പെണ്ണ, എന്റെ കൂടെ പൊറുക്കണ്ടവളും. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അമ്മോ നീ അകത്ത് പോ. തമാശ പറയല്ലേ. നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും നാട്ടുകാർ കാണുക എനിക്ക് പാല് കെട്ടണം. അതിന് എന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണതാ ഭേദം, അല്ലെങ്കിൽ നിന്നെ കൊല്ലണം. ഉണ്ണി, ഉണ്ണി അച്ഛ, കൈ അച്ഛൻ തല്ലിയത് മോന് വല്ലാതെ വന്നോ? അമ്മ പറഞ്ഞല്ല അച്ഛൻ തല്ലിയത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാന്ന്. ഞാൻ നന്നായി അച്ഛ. അച്ഛൻ എന്തിനാ കരയണേ? എന്നെ ഇഷ്ടായില്ലെങ്കി എവിടെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. എന്താ ഉണ്ണി ഇങ്ങനൊക്കെ പറയണേ? ഇവിടെ ആർക്കാ നിന്നെ ഇഷ്ടമല്ലാത്തെ? എല്ലാവർക്കും എന്നെ ഇഷ്ടാണോ? പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടാണോ? അതെ. സത്യം? സത്യം. എന്നെ എന്നെ പുറത്തു വിടുവോ? എന്തിനാ വെറുതെ കാണിക്കാനാ? പിന്നെന്തിനാ ഇപ്പൊ പുറത്തു പോണേ? എന്റെ കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടെന്നില്ലേ? ആര്? ഗോവിക്കുട്ടനോ? ആ, അവന്റെ മുണ്ട് എനിക്ക് പറിക്കണം. എന്നെ അനുഗ്രഹിക്കൂ അച്ഛ, എന്നെ പുറത്തു വിടൂ. പുറത്തു വിടൂ അച്ഛ. ഗോപിക്കുട്ടരെ ശരിയാക്കണം. അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി നിന്ന് ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയമെടുക്കും. ഗ്യാരണ്ടി ഉള്ള ചിച്ചിങ്ങ ഇവിടെ. ഗ്യാരണ്ടി? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലും? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണം 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാൽ ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. റോൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. നിക്കല്ലേ, ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയുള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ. അയ്യോ, 50 രൂപയ്ക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തകയില്ല. അപ്പൊ ഇവിടെ ഇറക്കം ഇത് മതി. അരഞ്ച് അല്ല, ചെരിപ്പ് വരെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരെ ആകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പ് വരെ ട്രൗസർ. ഇറക്കം കൂടാൻ മതി. പാന്റ് അതെ. ഇന്നി കുട്ടി എന്നാ ഞങ്ങക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും.
ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി, തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നെ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ, പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം, നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ പോച്ചല്ലേ. ജയേന്ദ്ര. മിസ്റ്റർ പ്രഭാകർ, ഓ നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ, വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ച പോലെ. അയ്യോ എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചു പൂട്ടാനല്ല. നീ ഒക്കെ പാന്റ് അല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവൂല. ഉണ്ണില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. അല്ല ഇതൊരു ഉപകാരമുണ്ട്. ഉപകാരമല്ലോ, രണ്ടും ഒന്നു തന്നെ മാഷേ. സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ അവിടെ അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ യഥാർത്ഥ ബിസിനസ്. ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല, വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ് നമ്മള് തമ്മിലുള്ള ലാഭ കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുമോ മാഷേ? അങ്ങോട്ട് തോന്നി. ഉണ്ണിയ ഉണ്ണിയേ ഉണ്ണിയേ എന്താ മാഷേ ചന്തിക്ക് ചൂടിലേച്ച്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കടാന്ന് പറഞ്ഞ് ഒരുത്തൊടി പഠിക്കാതെ കയറിപ്പോയത് അടിച്ചു കുട്ടി. കടയുടെ ഉദ്ഘാടനം അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 അടി എന്തിന്? കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ, ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ, കത്ത് മേടിക്കാനെ. ശബ്ദം ഉണ്ടാക്കല്ലേ. കത്ത് മേടിക്കാനെ. ഇങ്ങോട്ട് മേടിക്കാനെ കത്ത്. ഇങ്ങോട്ട് മേടിക്കും. മേടിച്ചോ? മേടിക്കാനത്. അങ്ങനെ അതെ, ഈ തുമ്പിക്കയിൽ വെച്ചിട്ടെ ഈ ലഡു ഒന്ന് അവനോട് കൊടുക്കാൻ പറഞ്ഞ. തനിക്കല്ല, അവന് ഉണ്ണി. ഈ ലഡു എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ. എനിക്കായിരുന്നു കത്ത്. കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ. ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഇതെങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ. തന്നെ ഇത്രോ. ഓ എച്ച് എം വൈ ഡി ഇ എ ആർ. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. ഇത് കൂട്ടക്ഷരമാണ്. ഈ ഡോക്ടർമാർ എഴുതൂലേ അതുപോലത്തെ. ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോണം. ഇത് ആർക്കാ? അമ്മൂന. പിന്നെ ആരോടും പറയരുത്. അകത്ത് മൊലാലിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ. ഇത് ആഹാരത്തിന് ശേഷം 3 നേരം. ഇത് വേദനയുള്ളപ്പോ കഴിക്കുക. വേദന ആർക്ക്? അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത്? ശരിയാക്കി തരാടോ, ശരിയാക്കി തരാ. ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ തന്നാ താൻ അവൾക്ക് കൊടുക്കുന്ന വയറൽക്കാരുടെ മരുന്നായിരിക്കുമല്ല. വന്നേ വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ട കിട്ടൂന്ന്? ഐശ്വര്യമായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്, നിറച്ചു കെട്ടമ്പീള. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക. പക്ഷെ ഒരു കുഴപ്പം, റോളർ കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂല്ലേ? റോളർ തന്നെയാണ് കാശ്. ഇത് വിസ ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വിസ ഒന്നുമല്ല, ഇത് ലവ് ലെറ്റർ. പ്രേമലേപനം. ലവ് ലെറ്റർ? Who are you? ആരാ എഴുതിയത്? അയ്യടാ ചേട്ടനല്ല, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത. What a beautiful love letter. ഒരു കാര്യം ഉറപ്പായി, അവൻ പഠിച്ചിട്ടുണ്ട്. പ്രേമലേഖനം എഴുതാനാ? അല്ലടോ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കൂ. കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത്.
മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി. അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, സ്നേഹവും ഉണ്ട്. ഞാൻ
കൂടല്ലേ നടക്കടാ ഗോപിട്ടാ ഉണ്ണി ഇനി അവനെ തൊണ്ടതിന്റെ കൈ ഞാൻ വെട്ടും ഒരാളും കൂടി ഉണ്ട് വേണ്ട വേണ്ട ഇങ്ങോട്ട് വന്നിട്ട് കടം പറഞ്ഞു ഇനി തിരിച്ചു കയറുന്നോ നമ്മുടെ പണിക്കരല്ലേ അത് താൻ എവിടെയായിരുന്നു പണിക്കരെ
താനെന്താ മിണ്ടാത്തെ? എന്റെ മാഷേ, മാഷുടെ മകൻ ഉണ്ണികൃഷ്ണനില്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക? അതുകൊണ്ടാ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത്. അവനെ നഷ്ടപ്പെട്ട അന്ന് മുതല് മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പരസ്യം കാണാതെയായപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നു എന്ന്, അല്ലെങ്കിൽ മാഷ് മരിച്ചു എന്ന്. ഇതിലേതാ മാഷെ സംഭവിച്ചത്? ഇടോ പണിക്കരെ, ഉണ്ണി വന്നു. ഉണ്ണി വന്നു എവിടെ? ദേ നിക്കണു ഉണ്ണി, നീ അങ്ങ് തടിച്ച. ദേ നിക്കണു ഉണ്ണി. ഓ അയ്യോ, തൃപ്തിയായി മോനെ. അയ്യോ, ഇത്രയും കാലം അലഞ്ഞു തിരിഞ്ഞു നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം. എന്റെ ഉണ്ണി, അന്ന് നീ എവിടേക്കാ പോയേ? പണിക്കരെ മുണ്ട് മുറുക്കി കൊടുത്തോളൂ കേട്ടോ. കഴിഞ്ഞ 10-15 കൊല്ലായിട്ട് മുണ്ട് മുറുക്കന്നെയാ നടക്കണ. പട്ടിണിയായിട്ടേ ഇത്രയും കാലം പണിക്കരട്ടൻ എവിടെയായിരുന്നു? അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കൊറേ കാലം തമിഴ്നാട്ടില്, റൊമ്പ അഴകാന ഇടം. അങ്ങനെ നിന്നും കർണാടകയിൽ, പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ. ഹരേ വിളിച്ചപ്പാടെ ഹിന്ദിമേ ബോലോ ബൈ. അച്ഛാ അച്ഛാ ബഹുത്ത അച്ഛാ. ഓ, ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ? ഏതായി കുട്ടി? അല്ലേ, പണിക്കരുടെ മകളാ. ഓഹോ, ഏത് പണിക്കരുടെ? ഓ അച്ഛാ, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛന്റെ അമ്മുവ ഞാൻ. അമ്മു മോളെ, അച്ഛനെ എന്നെ മനസ്സിലായില്ലോടി. മോളെ, അച്ഛനെ മോനെ മനസ്സിലായിട്ട. ഇപ്പൊ നമ്മളെ നാട് കണ്ടിട്ട് പണിക്കർക്ക് എന്ത് തോന്നണം? ഇത്രയും പുരോഗതി ഈ നാട്ടിനുണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കോണവും പോലും ഉടുക്കാത്തവര് ഇപ്പൊ പാന്റ് ഇട്ട് നടക്കണു. ഇത്രയും പുരോഗതി ഇവിടെ ഉണ്ടാവാൻ കാരണം പണിക്കർ തന്നെയാ. ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസെ. ഉണ്ണി കൈവിട്ട് പോയ പിന്നെ അവനെ അന്വേഷിച്ച് ഞാൻ ഊരു തെണ്ടി നടക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി, ഉണ്ണി തിരിച്ചു വന്നുല്ലോ. അതിനേക്കാ വലിയ സന്തോഷം ഈ കൊലത്തിലെ പൂരത്തിന് പങ്കെടുക്കാലോ. എന്റെ പണിക്കരെ, താൻ പോയെ പിന്നെ പൂരം ഒന്നൊരു പൂരം അല്ല. എന്നാ ഇത്തവണ നമുക്ക് പൂരം പൊടി പൂരാ. അതെങ്ങനെയാ? ഒരു നാടകം തന്നെ ആയിക്കോട്ടെ. അതൊക്കെ ഇനി നടക്കുവോ ചേട്ടാ? എന്താ നടക്കാതെ? ഒരു 9 നാടകം എഴുതിയ പെട്ടിയിൽ വെച്ചത്. കർത്താവ്, 9 നാടകോ? പത്രോസ് ചേട്ടാ, അങ്ങനെയാണെ ഈ രാത്രി നവരാത്രി ആവും. ഇത് നടക്കില്ല. ഈ ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. കണ്ട കള്ളിമുൾ കാടുകളിലും തേയില തോട്ടങ്ങളിലും കെട്ടിപ്പിടിച്ച് നടന്ന് പാട്ട് പാടുന്നതല്ല പ്രേമം. അവിടെ വീശു ചക്ക. എന്താ ഇത്? ഗോപി, ഗോപിക്കുട്ടൻ. അങ്ങനെ ഒരു സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതാണ് ഈ നിൽക്കുന്ന ഗോപിക്കുട്ടൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും മനസ്സിലായില്ല. എന്നെ മനസ്സിലാക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാനാ മാഷിന്റെ മരുമോനാ. പക്ഷേ ഈ ഗോപിക്കുട്ടൻ നല്ലോണം മനസ്സിലാക്കണം. ഇത് പണിക്കരേട്ടന്റെ സ്വന്തം അനന്തരവനാ. അതെ അമ്മാവ, അമ്മാവന്റെ ഗോപിക്കുട്ടനെ. ഇപ്പൊ എന്തായി? എടാ ഗോപി, നഞ്ചു പോലിരുന്ന നീ അങ്ങ് യോഗ്യനായി പോയില്ലോ. ഈ യോഗ്യൻ ഇല്ലായിരുന്നെങ്കിലേ പണിക്കരേട്ടന്റെ ഭാര്യയും മകളും പട്ടിണി കിടന്ന് ചത്തേനെ. നിങ്ങളൊക്കെ ദൈവത്തെ പോലെ കുണ്ടിടപ്പണ്ടല്ലോ ആ മാഷിനെ. കാര്യം ശരി, എന്റെ അമ്മായപ്പനാണെങ്കിലും പറയുമ്പൊക്കെ പറയണമല്ലോ. ആ മനുഷ്യൻ പണിക്കരേട്ടന്റെ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഉണ്ണിയെ കുണ്ടെ കളഞ്ഞത് പണിക്കരേട്ടനാണെന്ന് പറഞ്ഞ് അവരെയൊക്കെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ ഒന്ന് കാണാനില്ല. ഇതങ്ങട് കുടിച്ച് എരുതിയിലേക്കുള്ള എണ്ണയാണെന്ന് കരുതിയാ മതി. അമ്മാൻ വിഷമിക്കണ്ട, അവരൊരു ബുദ്ധിമുട്ടും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞ പണിക്കരേട്ടൻ ഗോപിക്കുട്ടന് കൊട്ടക്കണക്കിന് കാശ് കൊടുക്കേണ്ടി വരും. എന്തേ? അതൊന്നും തരാൻ അമ്മാവന് കഴിയില്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാനതൊന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഓ, സീരിയലിൽ പോലും ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഓ, എനിക്ക് ചന്തയിൽ ഒരു കടയുണ്ട്, പിന്നെ വേറെ കച്ചവടം ഉണ്ട്. അത്യാവശ്യം കാശൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടും ഉണ്ട്. എന്റെ മുറപ്പെണ്ണല്ലേ അമ്മു, അവൾക്കും അവളുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആർക്കു വേണ്ടി ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ. എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പിടിച്ച് നിർത്തിക്കോളാം. എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. എന്താ ചെയ്ത്?
നിന്റെ ഷാദി നടത്താനാ ഞാൻ വന്നത്, മനസ്സിലായില്ലേ? ഷാദി എന്ന് വെച്ചാ തിരുമണം, ഷാദി കാ കപ്പട. കല്യാണം, കല്യാണം കഴിഞ്ഞാ നാടകം, പിന്നെ നിങ്ങൾ എന്തൊക്കെ പറയണേ? നിങ്ങൾക്ക് എന്താ പറ്റി? കല്യാണം കഴിഞ്ഞ റിഹേഴ്സൽ, അതിനു മുമ്പ് റിഹേഴ്സൽ വെച്ചാ ശരിയാവില്ല. എന്നെ ഗർഭരണിയാക്കി നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാണല്ലേ? പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം, പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. ബാലു, തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണ എന്തെങ്കിലും. എന്റെ വയറ്റിലെ പിന്നിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ പിന്നിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓടാൻ പോവാ. അതെല്ലാം പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? എല്ലാം കണ്ടിട്ട് പോലും ഇല്ല. നീ ബോംബെ കണ്ടിട്ട് ഇല്ല? എനിക്ക് പോയി കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരാ, വെളിച്ചപ്പെടാൻ ഔട്ട് ചെയ്താണല്ലോ. അവൻ ഡയലോഗ് തെറ്റിച്ചിട്ടില്ലേ? ബോധം പോയ അവന് ബോധം പണ്ടേ ഇല്ല. അത് കാര്യം വെക്കണ്ട വിട്ടേക്ക്. ആരും പോകരുത്, നാടകം ഇപ്പൊ പുനരാരംഭിക്കും. എന്ത് പണിയാണ്? അതൊന്നും പ്രശ്നം, അത് വേറെ കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്, നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ ഇവന്റെ അസുഖം എന്താണെന്ന്? എനിക്ക് മനസ്സിലായില്ലേ? പണിക്കര, നിങ്ങളെ കാണിച്ച ഒട്ടും ശരിയായില്ല. അത് പറയാ, നീ ആരടി അസത്ത്? ഇങ്ങോട്ട് വാടി, നീ അങ്ങനെ തല്ലി. അച്ഛന് വേദന എടുത്ത കരയണ്ട കേട്ടാ. ഇത്രയും നാളെ വീട് നോക്കണമെന്ന് ആരുണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ആപത്ത് വന്ന ആ മാഷ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇത്ര വേഗം മറന്നോ? എന്ത് പ്രായശ്ചിത്തം ചെയ്താലും അതിന് പരിഹാരമാവുക. ഉണ്ണിയേട്ടൻ ഈ അവസ്ഥക്ക് കാരണം അച്ഛനോ? അച്ഛനതൊന്നും പ്രശ്നമല്ലെങ്കിലും എനിക്ക് ആ കടങ്ങളൊക്കെ വീട്ടണം. മാഷിനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പോയി മാപ്പ് പറയും, എന്നിട്ട് വന്നാ മതി ഇങ്ങോട്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് വെച്ചപ്പോ പണിക്കരെ, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. താൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. എന്താണ് എന്തേ കാണിക്കുന്നത്? എന്നോട് പൊറുക്കണം മാഷെ. മാഷോട് ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്കത് തിരുത്തണം. മാഷുടെ ഉണ്ണി ജീവിതകാലം മുഴുവൻ നോക്കാൻ എന്റെ അമ്മൂന് സമ്മതം, എനിക്കും ഒരു സമ്മതം. ഒരു കടപ്പാടിന്റെ പേരിൽ സുഖമില്ലാത്ത എന്റെ മോനെ തന്റെ മോളുടെ തലയിൽ കെട്ടിവെക്കണ്ട. അതൊന്നും വേണ്ട, മറന്നേക്ക്. മോളെ, നീ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല നിന്റെ ഈ ജീവിതം. വെറൊരു കടപ്പാടിന്റെ പേരിലല്ല മാഷെ, തിരിച്ചു വരില്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും ഉണ്ണിയേട്ടന് വേണ്ടി ഇത്രയും വർഷം മാഷ് കാത്തിരുന്നില്ലേ? അതുപോലെ ഉണ്ണിയേട്ടന്റെ അസുഖമാണ് തടസ്സമെങ്കിൽ അത് മാറുന്നതുവരെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണ്. ഈ കുട്ടി പറഞ്ഞത് വെറും ഒരു ഫാദറായ എനിക്ക് മനസ്സിലായി. ഈ ഫാദറിന് മനസ്സിലായോ? ഇനി എന്തോന്ന് ആലോചിക്കാൻ. നിശ്ചയത്തിന് പന്തല് വേണോ വേണ്ടയോ എന്ന് മാത്രം പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു.
കരിമഷിക്കണ്ണുണ്ട്, കരളിൽ നൂറ് നൂറ് കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷിക്കണ്ണുണ്ട്, കരളിൽ നൂറ് നൂറ് കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, മൊഴിയിൽ തേനുണ്ട്, ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷിക്കണ്ണുണ്ട്, കരളിൽ നൂറ് നൂറ് കനവുണ്ട്. അവളുടെ നെറ്റിയിൽ പുലരി കുങ്കുമം, കൈകളിൽ കിലുകിലേ കാറ്റിൻ തരിവള. കാൽവിരൽ കൊണ്ടവൾ കളമെഴുതുമ്പോൾ കവിളിൽ നാണത്തിൻ കുടമുള്ള പൂപടം. അവളെന്റെ സ്വന്തം മനസ്സിന്റെ മന്ത്രം, മായ്ച്ചാലും മായാത്തോർമ്മപ്പൂവ്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷിക്കണ്ണുണ്ട്, കരളിൽ നൂറു നൂറ് കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, മൊഴിയിൽ തേനുണ്ട്, ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. സദ്യ ഉണ്ണും, അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും, അത് കഴിഞ്ഞ് രാത്രിയില്ലേ, രാത്രിയില്ല വാതിലൊക്കെ അടച്ച് കുറ്റിട്ടിട്ട് കിടന്നുറങ്ങും. കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ, വാലൊക്കെ അടച്ച് കുറ്റിട്ടിട്ട് പാൻ്റ് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കണ്ട, പാൻ്റ് മുഴുവൻ അഴിച്ചു മുഴുവൻ അഴിച്ചോ, പാൻ്റ് കഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ പോയി മൂത്രം വെച്ചിട്ട് കിടന്നു. ഹായ് ഗോപി, Oh!
അത് കൊള്ളാം. എന്നാലല്ലേ ശ്വാസം വിടാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർമാനൊക്കെ സമ്മതിക്കണം. അവനൊന്നും ചെയ്യരുത്. അവനെ തല്ലരുത്, അവനെ തല്ലരുത്. എന്റെ തല്ലരുത്. ആനയെ സൂചിയുണ്ട് ഒതുക്കിയവനാണ് തയ്യക്കാരൻ, പിന്നെയാണ് നീയൊക്കെ. നമ്മളെ കൈവിടില്ല. നീ സമാധാനത്തിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. There is no intractable hematoma, no space of pain lesion. ഡോക്ടറെ, നീ ഡോണ്ട് വറി, പേടിക്കാൻ ഒന്നുമില്ല. ഹി വിൽ ബി ഓൾ റൈറ്റ്. ഉടനെ റൂമിലേക്ക് കൊണ്ടുവരും, അപ്പൊ കേറി കണ്ടോളൂ. ഇവരെയൊക്കെ മനസ്സിലായോ? അച്ഛൻ, അച്ഛൻ, അമ്മ, ദേ അമ്മു. എന്താ എന്റെ മോനെ പറ്റിയത്? എല്ലാവരും ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഒന്നിറങ്ങി എന്താ നിനക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അവര് എവിടെയോ, എവിടെയൊരു ഓർമ്മ പോലെ. പക്ഷേ അവരൊന്നും എന്റെ ആരുമല്ല. ഉണ്ണി, നീ എന്തായി പറയുന്നത്? ഉണ്ണിയ, എന്റെ പേര് ഉണ്ണി എന്നല്ല, വിഷ്ണു. വിഷ്ണു, എന്റെ വീട് ബാംഗ്ലൂരാണ്. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ?
അവന് നല്ല മാറ്റമുണ്ട് കണ്ടില്ലേ? എന്നാലും അവൻ നമ്മളോടൊന്നും മിണ്ടിയില്ലല്ലോ. ശരിയായിക്കോളും, എന്തോ നല്ലൊരു ലക്ഷണം കാണുന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല, ആരോ മനഃപൂർവ്വം ചെയ്താ നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ. എന്റെ കർത്താവെ, ഇതൊക്കെ ഞാൻ അവരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇതറിഞ്ഞ അമ്മാഷ ചങ്കുപൊട്ടി ചത്തുപോകും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ ഒരു പെൺകുട്ടിയുണ്ട്, ഇതൊക്കെ അറിഞ്ഞ ആത്മഹത്യ കുട്ടി. വിഷ്ണു, ഒരു ഗ്രാമം മുഴുവൻ തന്നെ സ്നേഹിച്ച കഥ നീ അറിയണം. എലയുടെ വലിപ്പം ഒരു അല്പം കുറഞ്ഞോ കുഞ്ഞൊരു ചേട്ടാ? നാലെണ്ണം കൂടെ വലിച്ചു കയറ്റ്, അപ്പൊ എലയുടെ നീളം കൂടുവന്റെ പാപ്പാലെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സദ്യയുടെ ആവശ്യകത? ഇതൊരു പാഴ്സലല്ലേ? എടാ ഓമനക്കുട്ട, നീ സാമ്പിൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ വരാനിരിക്കുന്ന കല്യാണത്തിന്റെ സാമ്പിൾ സദ്യയാണ്. എന്നാ കല്യാണത്തിന്റെ സാമ്പിൾ അങ്ങനെ നടത്തിക്കോ. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കാതെ വന്നിരുന്നു. എനിക്ക് വേണ്ട. വേണ്ട, അതൊക്കെ ആദ്യം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞു. വിളമ്പടാസ്കറിനായാലോ ഓമനക്കുട്ടൻ, നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നുമില്ല, വട്ടു മാറി ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. മുണ്ടുക്ക്, നല്ല മുണ്ടുക്ക്. എന്തിപ്പോ ഉണ്ടായേ? അവനിപ്പോ അസുഖമൊന്നുമില്ല, അവന്റെ അസുഖമൊക്കെ മാറി. ദൈവമേ, എന്താ നീ ചങ്കിക്കുത്ര വർത്താനൊന്നും പറയല്ലേ? ഉണ്ടാവും. ഇവിടെ ഇരിക്കുകയാണോ? അവിടത്തെ വൂട് തുടങ്ങി. ഒന്നുമില്ല, യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാകട്ടെ, ഞാനൊന്ന് പേടിച്ചു. ഇനി പേടിക്കാനൊന്നും ഇല്ല മാഷെ, മുഹൂർത്തം കുറിച്ച് കിട്ടി. ഇടവം 10 രാവിലെ 9 10 ഇടയ്ക്ക്. ഓ ഈശ്വര, ഇനിയെല്ലാം മംഗളായിട്ട് നടന്നാ മതി. ജാതകം കണ്ടപ്പോ തന്നെ ജ്യോത്സ്യർ പറഞ്ഞു ശ്രീരാമന്റെ നക്ഷത്രം. അതെ, വനവാസം കഴിഞ്ഞു, ഇനിയിപ്പോ സീതയും കൊണ്ട് കിട്ടിയാ മതി. നടന്ന് ക്ഷീണിച്ചതല്ലേ, കയ്യോടെ ഊണ് കഴിച്ചാ മോനെ. വന്നെ അച്ഛൻ. അച്ഛൻ വരും, ഊണ് കഴിക്കാം. വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. ഉണ്ണിയോ? ഓ, ഇനി അമ്മിക്കുട്ടി വാരി തന്നാലേ ഉണ്ണിക്കുട്ടിന് ഉണ്ണുള്ളോ. ചേച്ചി, എനിക്ക് അമ്മനോടൊന്ന് സംസാരിക്കണം. ദേ, ആ മുറിയിലുണ്ട്, പോയിക്കോളൂ. അല്ല, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ. ആ പോയിക്കോ പോയിക്കോ, പിന്നെ ഇതെന്നും വേണം കേട്ടോ. എന്റെ കല്യാണത്തിന് മുമ്പ് ഓമനക്കുട്ടിയായിട്ട് ദിവസം പുറത്തേക്ക് വിളിക്കും. കല്യാണം കഴിഞ്ഞപ്പോഴോ? ഏഹ്, ഞാൻ പറയട്ടോ അമ്മിക്കുട്ടിയോട്. ഇപ്പൊ ഓടാൻ തോന്നുന്നുണ്ടോ? അമ്മ കരുതുന്ന പോലെ ഞാൻ മാഷിന്റെ മോൻ ഉണ്ണിയല്ല. ബാംഗ്ലൂരിലെ മഹേശ്വരൻ തമ്മി എന്ന ക്രിമിനലിന്റെ മകനാണ് ഞാൻ. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും പേടി സ്വപ്നമായിരുന്നു എന്റെ അച്ഛൻ. മഹേശ്വരൻ തമ്പി അറിയാതെ ഒരു കരിയില്ല പുല്ലനങ്ങില്ല. രക്തം പുരണ്ട അച്ഛന്റെ പണത്തിനോടും ബിസിനസിനോടും എനിക്കെന്നും വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിച്ചു. എനിക്ക് ലഭിക്കാതെ പോയ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടിയത് അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. ഗൗരി, ഞങ്ങളുടെ സ്നേഹം
എന്റെ സ്വകാര്യതയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദമായി മാറി. ഒടുവിൽ എന്റെ അച്ഛന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഒരൊളിച്ചോട്ടം. വിവാഹത്തിന്റെ തലേന്ന് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു പാർട്ടി ഒരുക്കി രഹസ്യമായി. പക്ഷെ ഒന്നും ക്ഷണിച്ചു തരാൻ അച്ഛൻ ഒരുക്കുമായിരുന്നില്ല. പിന്തുടരുന്ന അപകടം മനസ്സിലാക്കാതെ ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാ പിന്നെ നിന്റെ അച്ഛന്റെ കണ്ണത്താ ദൂരത്തേക്ക് നിങ്ങൾ രണ്ടാളും കൂടി പറക്കും. അതുകൊണ്ടാ ഇങ്ങനെ ഒരു പാർട്ടി. താങ്ക്സ്. അടുത്തായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു ഉപകാരം, ദേ എന്റെ പേടി ഒന്ന് മാറ്റാന്നുള്ളതാ. ചുമ്മാ നിന്ന് വിറക്കിയാ. ശരിയാ, എനിക്കിങ്ങനെ വിഷ്ണുവിനെ പോലെ കരിങ്കല പോലെ നിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ അറിയുമ്പോ എന്താണ്ടാവാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏയ്, അതോർത്ത് പേടിക്കണ്ട. വളരെ രഹസ്യമായിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ അച്ഛൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. വിഷ്ണു, എനിക്ക് പേടിയാവും. ആരും പുറത്തേക്ക് ഇറങ്ങരുത്, ഞാൻ പോയി നോക്കിട്ട് വരാം. വിഷ്ണു, രക്ഷപ്പെട്ടോ! ഞാൻ പോകില്ല ഒരിക്കലും. വിഷമിക്കരുത്, അമ്മയുടെ മോൻ തന്നെ ഞാൻ. എന്തിനാ
ആ പാപത്തിന് വെറുതെ ഓരോ ആഗ്രഹങ്ങൾ കൊടുക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് പോലും നിങ്ങളൊക്കെ തന്ന സ്നേഹവും വാത്സല്യവും ഇപ്പോഴും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹം ഭാര്യക്കൊരു തന്നവരാ നിങ്ങൾ. നിങ്ങളെ വിട്ടിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ഇവിടുന്ന് പോവാൻ പറയരുത്. മോനി പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാ. പക്ഷേ മോൻ പോയേ പറ്റൂ. മകനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നല്ലോണം അറിഞ്ഞവനാ ഞാൻ. അതേ വേദനയോടെ മകനെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, മോന്റെ സ്വന്തം അച്ഛൻ. ആ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോയേ പറ്റൂ. കാത്തിരിക്കേ എന്റെ അച്ഛന്, ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല മനുഷ്യൻ. ഒരു നിമിഷം പോലും എന്നെ ഓർത്ത് ദുഃഖിക്കില്ല അയാള്. എന്റെ ജീവിതം തകർത്തവനാ ആ മനുഷ്യൻ. അയാളുടെ അടുത്തേക്ക് ഞാൻ പോകില്ല. ഞാൻ എവിടെ ഉള്ളതെന്ന് അയാൾ ഒരിക്കലും അറിയാൻ വേണ്ട. അച്ഛാ, അങ്ങയുടെ മകനായിട്ട് ഇവിടെ കഴിയാൻ എന്നെ അനുവദിച്ചൂടെ? എന്താ ഒന്നും പറയാത്ത. അച്ഛോ ഭാസ്കരട്ടാ, ഒരുപാട് ദ്രോഹിച്ചിട്ടും നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചില്ലേ? ഒരു വാക്ക് പറഞ്ഞൂടെ, എന്നെ പറഞ്ഞുവിടണ്ടെന്ന്. എന്നെ പറഞ്ഞുവിടല്ലേ അച്ഛൻ, കാലു പിടിക്ക. നീ എന്റെ മോൻ തന്നെയാ. എവിടെയും പോണ്ട, ഇനി എന്റെ മോൻ എവിടെയും പോണ്ട. ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണു അല്ല, ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാൻ ഈ നിൽക്കുന്ന മാഷ്ടവൻ ഉണ്ണിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ കൊന്നില്ലേ? അന്ന് മരിച്ചത് സ്വന്തം മകനാന്ന് കരുതിയാ മതി. ഇതെന്റെ രണ്ടാം ജന്മമാണ്. ഈ ജന്മം എനിക്ക് തന്നത് ഈ മാഷും ഈ നാട്ടുകാരും ആ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഇവരൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരില്ല. പോയിക്കോ, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ട. ഓക്കെ, റിലാക്സ് റിലാക്സ്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് ജീവിക്കാം, അതിനുള്ള പ്രായവും പക്വതയും നിനക്കായി. പക്ഷേ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും
എനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. വെറും ഒരു ദിവസത്തേക്കെങ്കിലും നീ എന്റെ മകനായിട്ട് എന്റെ കൂടെ വരണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. വെറുതെ വാശി പിടിക്കരുത്. എന്നെ നിനക്കറിയാലും, മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. കൊണ്ടുപോകുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെന്റെ ശവമായിരിക്കും. മാഷേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മോനെ, എന്തൊക്കെയായാലും സ്വന്തം അച്ഛനല്ലേ വിളിക്കുന്നത്. തൽക്കാലം അദ്ദേഹം പറയുന്നതനുസരിക്ക്. ഒരു ദിവസത്തെ കാര്യമല്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുട്ടി ധൈര്യമായിട്ട് കൊടുത്തു വാ, എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമാധാനമായി പോയി വരും. ശരി, ഞാൻ വരാം. പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് എന്റെ മേലിൽ യാതൊരു അധികാരവും അവകാശവും ഉണ്ടാവില്ല. സമ്മതിച്ചു. എല്ലാവരും എന്നെ ഇവിടെ തുണിയായിട്ട് കണ്ടു. അമ്മുവിന് എന്നെങ്ങനെ കാണാൻ പറ്റൂ? ഞാൻ അച്ഛന്റെ കൂടെ പോവാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. ഞാൻ വരും. അമ്മേ, അന്ന് ആ സംഭവത്തിന് ശേഷം മെന്റലി അപ്സെറ്റായി നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും കാണാതായി. കഴിഞ്ഞ ഒരു വർഷമായി നിന്നെ തിരയാത്ത സ്ഥലമില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്റെ സ്റ്റാറ്റസ്, ഇമേജ്, അതിൻ്റെയൊക്കെ പിറകെയായിരുന്നു ഞാൻ എപ്പോഴും. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായിരുന്നിട്ട് പോലും എനിക്ക് നിന്നെ സ്നേഹിക്കുവാനോ നിന്നെ കുറിച്ച് ചിന്തിക്കുവാനോ സമയം കിട്ടിയിരുന്നില്ല. എന്റെ തെറ്റുകളൊക്കെ ന്യായീകരിക്കാനോ ഏറ്റുപറയാനോ ഞാൻ മുതിരുന്നില്ല. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് നീയും പിന്നെ നിന്നെ സ്നേഹിച്ച ആ പെൺകുട്ടിയുമാണ്. Thank you.
ഇവിടെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ ഭാര്യയായി അംഗീകരിച്ചുകൊണ്ടാണ്. ഇവളെ കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുപോയി, കൊടുക്കാവുന്ന ചികിത്സകളൊക്കെ കൊടുത്തു, പക്ഷേ ജീവൻ മാത്രമേ നിലനിർത്താൻ സാധിച്ചുള്ളൂ. ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ ഇനി ഒരിക്കലും അവൾക്ക് സാധിക്കില്ല. ഇവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒരിക്കലെങ്കിലും ഇവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു. ഇനി ഇനി നിനക്ക് പോകാം. ഇപ്പോ അതാ പേര് അല്ലേ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അവരൊക്കെ ഇഷ്ടായിട്ടോ. അമ്മോനെ എനിക്കൊന്ന് കാണണം, ഒരു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. എന്നാ ഒന്നും മിണ്ടാതെ ഞാനിപ്പോ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഗൗരി ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് കരുതിയവനെ ഞാൻ ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. അറിയാതെയാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വന്നു, ഒരുപാട് പേരെ വേദനിപ്പിച്ചു. എല്ലാ പാപങ്ങളിൽ നിന്നും ഒരു മോക്ഷം തേടിയാലിയാ ഞാനിപ്പോ. അന്ന് ഒരു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ആള് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് കത്തയച്ചപ്പോ ഞങ്ങളെല്ലാം ആകെ തകർന്നുപോയി. പക്ഷെ പിന്നീട് ആലോചിക്കും തോറും മോൻ ചെയ്തത് ആ ശരിയെന്ന് തോന്നിത്തുടങ്ങി. മോൻ ചെയ്ത് തന്നെ അതിന്റെ ശരി, പക്ഷെ അത് അമ്മൂനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ പാടുപെടേണ്ടി വന്നു. അമ്മൂവും ഗോപിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അമ്മൂന്റെ അച്ഛൻ മരിച്ചു പൂരമണിക്കര് ഇന്നൊരാണ്ട് തികയാ. എല്ലാരും കാണുന്നുണ്ടായിരുന്നു, സാധിക്കുമെന്ന് വിചാരിച്ചല്ല സന്തോഷായി. നന്നായി വരും. മോനെ, യാത്ര ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും ഇപ്പോഴും മോനു വേണ്ടി കാത്തിരിക്കുന്ന ഈ അമ്മൂനോടാണ്. അവളോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ മുമ്പൊക്കോ. കാര്യങ്ങളൊക്കെ മംഗളമായി നടന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതെന്റെ ഒരു അവകാശമാണ്. ഇനി എന്ത് ചടങ്ങ് അറിയില്ല, ഒട്ടും അറിയില്ല.
സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം സാറേ സാറേ